സൗരയുഥത്തിൽ ഭൂമി ഒഴിച്ചുള്ള ഇടങ്ങളിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഇടമാണ് ശനിയുടെ ചന്ദ്രനായ എൻസൈലാദസ് ഹിമം നിറഞ്ഞ പുറന്തോടുണ്ടെങ്കിലും ജലസാന്നിധ്യമുള്ളതിനാൽ ജീവസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടമാണ് എൻസൈലാദസ് അന്യഗ്രഹ ജീവനെ തിരയാനായി ശാസ്ത്രജ്ഞർ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന മേഖലയും ഇവിടമാണ് റോവറുകളും ലാൻഡറുകളും ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല ഇത് തിരിച്ചറിഞ്ഞ് പാമ്പിന്റെ ആകൃതിയിലുള്ള ഒരു റോബോ ോട്ടിക് പരിവേഷണ വാഹനത്തെ എൻസേലാദിസിലേക്ക് ഒരുങ്ങുകയാണ് നാസ എക്സോബയോളജി എക്സ്റ്റെറ്റ് ലൈഫ് സെർവർ അഥവാ ഈൽസ് എന്നാണ് ഇതിന്റെ പേര് എൻസേലാദസിൽ മാത്രമല്ല ചൊവ്വയിലും ചന്ദ്രനിലും മറ്റു ഗ്രഹങ്ങളിലുമൊക്കെ പരിവേഷണത്തിന് ഉപയോഗപ്രദമാണ് ഈ റോബോട്ട് ഇതിന്റെ രൂപീകരണത്തിന് പിന്നിൽ ഒരു ഇന്ത്യക്കാരന്റെ നിർണായക സംഭാവനകളുണ്ട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൽ ലബോറട്ടറിയിൽ എഞ്ചിനീയറായ രോഹൻ താക്കാറാണ് ശ്രദ്ധ നേടുന്നത് നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് താക്കർ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഈസ് റോബോട്ടിന് ദീർഘദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ചെറിയ സ്ഥലങ്ങളിൽ സമ്മർദ്ദ ം ചെലു മുന്നോട്ടു നീങ്ങാനും മുകളിലേക്ക് കയറാനും താഴേക്കിറങ്ങാനും ഒക്കെ ഇതിന് സാധിക്കും സാധാരണഗതിയിലുള്ള ഉപകരണങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് ഇത് ഈൽസ് റോബോട്ടിനെ ദുഷ്കരമായ വിവിധയിടങ്ങളിൽ തങ്ങൾ പരിശോധിച്ചെന്ന് നാസ അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു ഐസ് റിംഗുകളിലും ചൊവ്വയുടെ പ്രതലത്തെ അനുസ്മരിപ്പിക്കുന്ന ഇടങ്ങളിലും കാലിഫോർണിയയിലെ റോബോട്ട് പ്ലേഗ്രൌണ്ടിലുമൊക്കെ പരീക്ഷണങ്ങൾ നടന്നു ഈ റോബോട്ടിന്റെ തലഭാഗത്ത് ക്യാമറകളും ലിഡാറുമുണ്ട് പലതരത്തിലുള്ള പരിതസ്ഥിതികളെ വിലയിരുത്താനും ഇവയുടെ ത്രീ ഡി മാപ്പുകൾ തയ്യാറാക്കാനുമായിട്ടാണ് ഇത് ശനിയുടെ ചന്ദ്രനിൽ സ്ഥിതി ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ഒരു റോബോട്ടിക് പ്രപോ ആയതിനാൽ ഇതിന് സിഗ്നൽ വളരെ സമയമെടുത്തായിരിക്കും കിട്ടുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിനാൽ തന്നെ സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയുണ്ട് ഈൽസിന് ശനിയെ ചുറ്റുന്ന അറുപത്തി ഒമ്പത് ചന്ദ്രന്മാരിൽ ഒന്നാണ് എൻസൈലാദാസ് ഹിമത്തിന്റെ പുറന്തോടുള്ള ഈ ഭാഗത്തിന് ആദ്യം ശാസ്ത്രലോകത്ത് അത്ര ശ്രദ്ധയൊന്നും ലഭിച്ചില്ല എന്നാൽ ഹിമപാളികളുടെ അടിവശം സമുദ്രമുണ്ടെന്ന കണ്ടെത്തലാണ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവി വർഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് സൂക്ഷ്മകോശ ജീവികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷ ശാസ്ത്രജ്ഞരിൽ നിറച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പ്രശസ്ത ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷാലാണ് എൻസോലാദസ് കണ്ടെത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ആണ് ഇതിന്റെ ഉപരിതല താപനില നമ്മുടെ ചന്ദ്രന്റെ ഏഴിലൊന്ന് വലുപ്പം മാത്രമാണ് ഇതിനുള്ളത് കാസിനി വോയേജാർ എന്നീ ഉപഗ്രഹ പേടകങ്ങൾ നേരത്തെ എൻസോലാദസിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്